ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണകൃപ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീരാമ രാമായണ കഥ ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ഗം ഗംഗണപതി നമ ഓം സം സരസ്വതി നമോ ശ്രീരാം ജയരാം ജയ ജയരാം വിഭീഷണൻ്റെ അഭിഷേകം അടുത്തതായി പദ്ധതി വിഭീഷണനെ ലങ്കാരാജാവായി അഭിഷേകം ചെയ്യുന്ന കർമ്മമാണ് അതിനായി ലക്ഷ്മണൻ വാനരന്മാരോട് സമുദ്രജലവും കൊണ്ടുവരുവാൻ ഏർപ്പാട് ചെയ്തു രാക്ഷസസഭ വിളിച്ചുകൂട്ടി സിംഹാസനത്തിൽ വിഭീഷണനെ എത്തിയ ശേഷം സമുദ്രജലം കൊണ്ട് അഭിഷേകം ചെയ്തു അവിടെ കൂടിയവർ കേൾക്കിയ വിഭീഷണനെ ലങ്കേശ്വരനായി പ്രഖ്യാപിച്ചു പുതിയ രാജാവിന് കാഴ്ച വയ്ക്കപ്പെട്ട സമ്മാനങ്ങൾ വിഭീഷണൻ ശ്രീരാമന് സമർപ്പണം ചെയ്തു രാമൻ അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു ഹനുമാനെ അരികിൽ വിളിച്ച സീതാദേവിയോട് രാവണനെ താൻ വധിച്ച വിവരമറിയിക്കാൻ അറിയിച്ചു സീതയ്ക്ക് രാമനെ എത്രയും വേഗം കാണുവാൻ ധൃതിയായി വിഭീഷണനോട് സീതയെ കൊണ്ടുവരുവാൻ രാമൻ ആവശ്യപ്പെട്ടു സീത കുളിച്ച് വിശേഷ വസ്ത്രാഭരണങ്ങൾ ധരിച്ച് പല്ലക്കിൽ കയറി രാമസന്നിധിയിലേക്ക് പുറപ്പെട്ടു നിയന്ത്രണമില്ലാതെ സീതയ്ക്ക് ചുറ്റും നിന്നിരുന്ന വാനരന്മാരെ മാറ്റുവാൻ വിഭീഷണൻ കൽപ്പിച്ചപ്പോൾ രാമൻ അത് തടഞ്ഞുകൊണ്ട് സീതയെ കണ്ടെത്താൻ ഇവരാണ് ബുദ്ധിമുട്ടിയത് അതുകൊണ്ട് എല്ലാവരും സൗകര്യം പോലെ കണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞു സീതയുടെ അഗ്നിപ്രവേശം സീത രാമനെ സമീപിച്ചു എന്നാൽ വളരെ കാലം അന്യപുരുഷൻ്റെ അധീനതയിലായിരുന്ന കാരണം പറഞ്ഞ് രാമൻ സീതയെ സ്വീകരിക്കാൻ വൈമനസ്യം കാട്ടി സീതയുടെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ ഒരു വലിയ ചിതയൊരുക്കി തീ കത്തി പറഞ്ഞപ്പോൾ സീത രാമനെ തൊഴുത് വലം വെച്ച് അതിന് മുൻപിൽ നിന്നുകൊണ്ട് പറഞ്ഞു എന്റെ മനസ്സ് വാക്ക് വിചാരം കർമ്മം എന്നിവ ഒരിക്കലും ശ്രീരാമനിൽ നിന്ന് അകന്നിട്ടില്ലെങ്കിൽ എല്ലാത്തിനും സാക്ഷിയായ ഈ അഗ്നി എന്നെ രക്ഷിക്കും കത്തിക്കാളുന്ന ചിതയിലേക്ക് വലം വെച്ച ശേഷം ആ പതിവ്രതാരത്നം എടുത്തു ചാടി അഗ്നി ഭഗവാൻ ബാ ഭാര്യ സ്വാഹാദേവിയുമായി വന്ന സീതയെ ഒരു ചെറിയ പൊള്ളൽ പോലും ഏൽപ്പിക്കാതെ ശ്രീരാമനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു അവിടുത്തെ സീതയ്ക്ക് യാതൊരു ദോഷവുമില്ല പരിശുദ്ധയായ ദേവിയെ സ്വീകരിച്ചാലും സീത പരിശുദ്ധയാണെന്ന് എനിക്കറിയാമെങ്കിലും ലോക ലോകാപവാദം ഒഴിവാക്കാനാണ് ഞാൻ ഈ അഗ്നിപരീക്ഷ നടത്തിയത് രാമൻ്റെ ഈ വാക്കുകൾ കേട്ട് അഗ്നിപ്രവേശമറിഞ്ഞെത്തിയ ബ്രഹ്മാവ് ഇന്ദ്രൻ വരുണൻ യമൻ തുടങ്ങിയ ദേവകൾ വാഴ്ത്തി സ്തുതിച്ചു കളങ്കരഹിതയായ സീതയെ രാമൻ സ്വീകരിച്ചു ദേവേന്ദ്രൻ താൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് രാമനോട് ചോദിച്ചപ്പോൾ തനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും മരിക്കുകയും ചെയ്ത വാനരന്മാരെയെല്ലാം ജീവിപ്പിക്കുവാൻ ഏർ ആവശ്യപ്പെടുകയും ഇന്ദ്രൻ അമൃത് വർഷിച്ച് അവരെ പുനർജീവിപ്പിക്കുകയും ഉണ്ടായി രാക്ഷസന്മാർ രാമണ രാ രാക്ഷസന്മാർ രാമബാണമേറ്റ് മോക്ഷം കിട്ടിയത് കൊണ്ട് വീണ്ടും ജീവിച്ച് വന്നില്ല സീതാ രാമന്മാരുടെ പുനസ സമാ സമാഗമവും പുനഃസംഗമവും കാണാൻ ഒരു ദിവ്യ വിമാനത്തിൽ പരമശിവനും പാർവതിയും വന്നെത്തി അവരുടെ കൂടെ സ്വർഗസ്ഥനായ ദശരഥനും മക്കളെ ദർശിക്കാൻ എത്തിയിട്ടുണ്ട് പിതാവിനെ രാമലക്ഷ്മ ഭക്തിപൂർവ്വം അണങ്ങുകയും ദശരഥൻ താൻ സം സംസാരദുഃഖത്തിൽ നിന്നും മോചിക്കപ്പെട്ടതായി അറിഞ്ഞ് ശ്രീരാമനെ ആലിംഗനം ചെയ്യുകയും ചെയ്തു രാജ്യഭിഷേക സമയത്ത് എത്തിച്ചേരാമെന്ന് പറഞ്ഞ് ശിവപാർവതിമാരും ദശരഥനും യാത്രയായി എത്രയും വേഗം അയോധ്യയിലെത്തി കിരീടധാരണം നടത്താൻ ശ്രമിക്കണമെന്ന് നിർദ്ദേശിച്ച ശേഷം ദേവകൾ ശ്രീരാമനോട് യാത്ര പറഞ്ഞ് മടങ്ങി ശ്രീരാം ജയറാം ജയ ജയറാം